ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഞ്ചാര മീഡിയ. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമായ മൂത്തോൻ എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. മൂത്തോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രം പേഴ്സണലി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പല മിക്സ്ഡ് റിവ്യൂസും വരാൻ സാധ്യത കൂടുതലാണ്. അതേപോലുള്ള സബ്ജക്റ്റാണ് ചിത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്ന രീതിക്കും പല ഡിഫറൻസ് ഉണ്ട്. ബോക്സ് ഓഫീസിൽ എത്രമാത്രം പെർഫോമൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതും ഒരു ചോദ്യചിഹ്നമാണ്. നിവിൻ പോളി എന്ന നടനെയാണ് മൂത്തോൻ എന്ന സിനിമ ഉപയോഗിച്ചിരിക്കുന്നത്. നിവിൻ പോളിയിലെ താരത്തെ ഈ മൂത്തോനിൽ ഒരിടത്തും ഒരു ഷോട്ടിൽ പോലും കാണാൻ സാധിക്കുന്നില്ല. ഒരു മാസ് ചിത്രത്തിന് വേണ്ട എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സായ പാട്ടോ ഡാൻസോ അങ്ങനെ ഒന്നും തന്നെ ഈ ചിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആദ്യ ചിത്രത്തിന് തന്നെ ദേശീയ അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് നിവിൻ പോളിയുടെ മൂത്തോൻ എന്ന സിനിമ. 2 വർഷങ്ങൾക്ക് മുമ്പ് നിവിൻ പോളിയെ വെച്ച് ഗീതു മോഹൻദാസ് ഈ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന രാജീവ് രവിയുടെയും അനുരാഗ് കാശ്യപ്പിനെയും പോലുള്ള പേരുകളൊക്കെ കേട്ടപ്പോൾ സംശയം പിന്നെയും കൂടി. എന്നാൽ മൂത്തോൻ എന്ന സിനിമ കണ്ടിറങ്ങിയപ്പോൾ ആ സംശയങ്ങളൊക്കെ വെറുതെ ആയിരുന്നു എന്ന് തോന്നി. കാരണം നിവിൻ പോളിയുടെ ആക്ടിങ്ങും ഗീതു മോഹൻദാസ് ഇതുപോലുള്ള സബ്ജക്റ്റ് പറയാൻ കാണിച്ച ധൈര്യവും കണ്ടിട്ട് കൈയടിക്കാനാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സേഫ് സോൺ വിട്ട് മാറ്റിപ്പിടിച്ചപ്പോൾ നിവിൻ പോളിയിലെ നടനെ വളരെ ഭംഗിയായി തന്നെ മൂത്തോനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൂത്തോനിലെ അക്ബർ ബായ് എന്ന ക്യാരക്ടർ നിവിൻ പോളിയുടെ കരിയർ ബെസ്റ്റ് ആകുമെന്ന് നിസ്സംശയം പറയാം. ലക്ഷദ്വീപിൽ താമസിക്കുന്ന മുല്ല എന്ന കുട്ടി തന്റെ മൂത്ത ജ്യേഷ്ഠനെ തിരക്കി മുംബൈയിലെ തെരുവുകളിലെത്തുന്നതാണ് കഥയുടെ ഇതിവൃത്തം. എങ്ങനെ മൂത്തോൻ ആ മുംബൈയിലെത്തി എന്നതും ചിത്രം പറയുന്നുണ്ട്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മൂത്തോൻ എന്ന സിനിമ കൈകാര്യം ചെയ്യുന്നത്. ബന്ധങ്ങളെക്കുറിച്ചും ഇമോഷനുകളെക്കുറിച്ചും നിസ്സഹായതകളെക്കുറിച്ചുമൊക്കെയാണ് മൂത്തോൻ എന്ന സിനിമ സംസാരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്ത ഗീതു മോഹൻദാസിനും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രത്തിനും അത് കാണുന്ന പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. മുംബൈ ഫിലിം ഫെസ്റ്റിവലിലും ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലുമൊക്കെ നിരൂപക പ്രശംസ നേടിയിട്ടാണ് ഈ ചിത്രം കേരളത്തിൽ റിലീസാകുന്നത്. എന്തുകൊണ്ട് നിവിൻ പോളിയെ ഈ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് മൂത്തോനിലെ അക്ബർ എന്ന കഥാപാത്രം. ലക്ഷദ്വീപിന്റെ സംസാര ശൈലിയും അവിടുത്തെ സംസ്കാരവും ബോംബെ തെരുവിന്റെ വശ്യതയും ഒക്കെ നന്നായി തന്നെ മൂത്തോൻ എന്ന ചിത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ടത് ചിത്രത്തിലെ തിരക്കഥയാണ്. വളരെ ശക്തമായ ഒരു തിരക്കഥയായിരുന്നു മൂത്തോനിലേത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയോടൊപ്പം എടുത്തു പറയേണ്ട പെർഫോമൻസ് കാഴ്ചവെച്ചത് ഈ ചിത്രത്തിൽ മുല്ലയായി വേഷമിട്ട ആ കുട്ടിയുടേതാണ്. കൂടാതെ റോഷൻ മാത്യു ചെയ്ത അമീർ എന്ന ക്യാരക്ടറും ഗംഭീര പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാം. ശോഭിത ദുലീപാല ചെയ്ത റോസി എന്ന ക്യാരക്ടറും സലീം എന്ന ക്യാരക്ടറായി വന്ന ശശാങ്ക് അറോറയും വളരെ വേറിട്ട പ്രകടനം കൊണ്ട് മികച്ചു നിന്നു. കൂടാതെ സപ്പോർട്ടിംഗ് റോൾ ചെയ്ത ദിലീഷ് പോത്തനായാലും സുജിത് ശങ്കർ ആയാലും എടുത്തു പറയാൻ തക്ക ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. ഒരിക്കൽ കൂടി പറയാം, നിവിൻ പോളി എന്ന താരത്തെ മാറ്റി നിർത്തി നിവിൻ പോളിയിലെ നടനെ കാണാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മൂത്തോൻ നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കില്ലെന്ന് തീർച്ചയായും ഞാൻ ഉറപ്പു തരുന്നു. മൂത്തോൻ എന്ന സിനിമ പറയാൻ ശ്രമിക്കുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അതോടൊപ്പം തന്നെ വളരെയേറെ വിമർശനങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളതുമായ ഒരു കാര്യമാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. എന്തായാലും തിയേറ്ററിൽ വളരെയേറെ മികച്ച പ്രകടനം തന്നെ മൂത്തോന് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചിത്രത്തിൻ്റെ റിവ്യൂമായി വരുന്നതുവരെ ബൈ ബൈ.